Hi all, welcome to Born 98's vlog. This channel is main aayittu cooking video yum crafting video aanu cheyyunnathu. Cooking video cheyyunnathu njanaanu, crafting video cheyyunnathu ende friend aanu. Avaru ee video illa, next video mudhal avale engi kaanikkam. Innippa njan maatrame ullu, appo nammal oru cooking video aanu cheyyan povunnathu. Pakshe cook cheyyunnathu njanalla, ende cousin brother aanu. Appo namukku nere video lottu povaam. Video lottu povunnathinu munne ഇനി വരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിൽ ഓൺ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം നമ്മളിന്നുണ്ടാക്കുന്നത് കപ്സയും അൽഫാമും ആണ് അത് നമുക്ക് അൽഫാമിന്റെ ചിക്കൻ റെഡി ആക്കി എടുക്കാം ഈ ചിക്കൻ പീസിൽ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിൽ മൂന്ന് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ചിക്കനിലൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഇപ്പോ ഇതെല്ലാം പീസും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പോ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുവിലൂടെ കീറിയതും ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു കുടം വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം ഇപ്പോ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ തന്തൂരി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ മസാല ചെറുതായി ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് മിക്സറ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം ഇപ്പൊ മിക്സറ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി അരച്ചെടുക്കണം ഇപ്പൊ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം ഇപ്പൊ മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം അതും ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഈ മസാല ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കാരണം നമ്മളത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും ഇതേപോലെ എല്ലാ ചിക്കൻ പീസസിലും മസാല പുരട്ടി കൊടുക്കാം ഇപ്പൊ ഇവിടെ എല്ലാ ചിക്കൻ പീസസിലും പുരട്ടി കൊടുത്തിട്ടുണ്ട് മിനിമം ഇത് 1 മണിക്കൂർ വെക്കണം 1 മണിക്കൂറിൽ കൂടിയാലും കുഴപ്പമില്ല ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക്
കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് സവാള നീളത്തിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് സവാള നീളത്തിൽ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴന്നു വന്നതിനു ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ ദ പേസ്റ്റ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ തന്തൂരി മസാലയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളകാണ്. കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കബ്സ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കപ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 10 മണി കുരുമുളകും പിന്നെ ഒരു നാരങ്ങ, കപ്സട കിറ്റിലുള്ള നാരങ്ങയാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മസാലയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമുള്ള അത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് ആണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റി വെച്ച റൈസ് ആണ്. റൈസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരച്ചു വെക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് അരച്ചു വെച്ചതിന് ശേഷം 1 വിസില് വന്ന് അതിന്റെ എയർ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോ 1 വിസില് വന്ന് എയർ പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അൽഫാം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ടാണ് അൽഫാം റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്രില്ലിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രില്ലിൽ വെച്ച ചിക്കൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ചിക്കൻ പീസസ് നമ്മൾ അടുപ്പിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഓയിലൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1 സൈഡ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ പീസസ് മറച്ചു വെച്ച് അതിന്റെ മറ്റേ സൈഡും കൂടി നന്നായി വേവിച്ചെടുക്കാം. ഇപ്പൊ ഇത് മറച്ചു വെച്ചിട്ട് അതിന്റെ മറ്റേ സൈഡും കൂടി നന്നായി വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ അൽഫാമ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കിയാൽ നമുക്ക് വെന്തോന്ന് അറിയാൻ പറ്റും. ഇതേപോലെ ഇനി എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മുടെ കപ്സ റൈസും അൽഫാമും ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.